ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കിഡിൽ ആൻഡ് ഗാഡ്ജറ്റാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഗാഡ്ജറ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു നല്ലൊരു ഹെഡ്സെറ്റാണ് ഇത്. അപ്പോൾ നമുക്ക് മൂവി കാണുമ്പോഴും അതുപോലെ തന്നെ മ്യൂസിക് കേൾക്കാനും ഒക്കെ നമുക്ക് ഉപകരിക്കുന്ന ഒരു ഹെഡ്സെറ്റാണ്. ഡെഫി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഒരു കിഡിൽ ആൻഡ് ഹെഡ്സെറ്റാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. അപ്പോൾ ഡെഫി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു പുതിയൊരു ബ്രാൻഡാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഡെഫിയുടെ ബാസ്എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഞാനിവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ബ്ലൂടൂത്ത് 5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിലും അതുപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇതിനതുപോലെ തന്നെ ഓഡിയോ ജാക്ക് കുത്താനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ നമുക്ക് 15 മണിക്കൂർ വരെ യൂസ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹെഡ്ഫോൺ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ ഡെഫിയുടെ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒരു പാക്കിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഗുഡ് ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് ഇത് കാരി ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ലൊരു ഗുഡ് ലുക്ക് തന്നെ ഇവർ ഇതിന് നൽകിയിട്ടുണ്ട്. ഓവറായിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇതിന് ഇല്ല. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ അതിൻ്റെ ചാർജിങ് കേബിളും ഓക്സ് കേബിളും കിട്ടുന്നുണ്ട്. പിന്നെ കമ്പനി ഇതിന് 1 വർഷത്തെ വാറണ്ടി പറയുന്നുണ്ട്. അതായത് മാനുഫാക്ചറിംഗ് വാറണ്ടിയാണ് ഇവർ നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ അതിൻ്റെ ഓക്സ് കേബിളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓക്സ് കേബിൾ. അത്യാവശ്യം നല്ലൊരു ലെങ്ത്തുള്ളൊരു ഓക്സ് കേബിളാണ്. പിന്നെ സി ടൈപ്പ് USB ചാർജിങ് കേബിളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെഡ്ഫോൺ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡെഫി എന്ന ബ്രാൻഡ് നെയിം നമുക്ക് അതിൻ്റെ ഇയർ പീസിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത് നല്ലൊരു സ്റ്റൈലിഷ് ആയ രീതിയിലാണ് അവരത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതതിനൊരു പ്രീമിയം ലുക്ക് അത് നൽകുന്നുണ്ട്. ഇതിൻ്റെ പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സി ടൈപ്പ് ചാർജിങ് പോർട്ടാണ് നൽകിയിരിക്കുന്നത്. പിന്നെ 3.5 mm ഒരു ഓഡിയോ ജാക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വയേർഡായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് 4 ബട്ടണാണ് വന്നിരിക്കുന്നത്. വോളിയൂം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, പോസ് ബട്ടൺ, പിന്നെ വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ബട്ടണും. അപ്പോൾ നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആൻഡ് ഫീലിംഗ് ആണ് ഇത് എടുത്തപ്പോൾ എനിക്കുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഇയർ പീസിൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ നല്ല. അപ്പോൾ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെഡ് സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിത് അനായാസം ഏത് ഹെഡ് സൈസ് ഉള്ളവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് സൈസാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓണാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മൾട്ടി ഫങ്ഷൻ ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. അതായത് പോസ് ബട്ടൺ 3 സെക്കൻഡ് സമയത്തേക്ക് പ്രസ് ചെയ്ത് പിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്ലൂ ആൻഡ് റെഡ് LED തെളിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പെയറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു കംഫോർട്ടായിട്ടുള്ള ഡിസൈനാണ് ഇവർ ഇതിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാൻഡിയാണ്, അത് നമുക്ക് എവിടെ വേണമെങ്കിൽ കാരി ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഓവർ ദ ഇയർ ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെവിയുടെ മുകളിലാണ് ഇത് വന്ന് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെവിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഞാനിവിടെ ഇത് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊണ്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് 5 വോൾട്ടിലേക്ക് കൺവേർട്ട് ആകും. അതിനുള്ളൊരു ഫെസിലിറ്റി ആ ചാർജിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് റെഡ് കളർ നമുക്ക് അതിൻ്റെ ചാർജിങ്ങിൻ്റെ ഭാഗമായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ കഴിയും. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് ചാർജ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിലൊരു വോയിസ് അസിസ്റ്റൻ്റിന് ഒരു ബട്ടൺ വരുന്നുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് സോങ് ചേഞ്ച് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ കഴിയും. യൂട്യൂബിലൊക്കെ സംസാരിച്ചുകൊണ്ട് നമുക്ക് സോങ് വെക്കാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 250 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 15 മണിക്കൂർ പ്ലേ ടൈം ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ ഹെഡ്ഫോൺ ഒരു ഡിവൈസ് വഴി കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ബ്ലൂ ലൈറ്റ് മാത്രം തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. ഇതിൽ ഇൻബിൽട്ട് മൈക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ആൻസർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു പ്രത്യേകതയും കൂടി ഈ ഹെഡ്ഫോണിനുണ്ട്. നമുക്കിത് വയേർഡായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നല്ല ലെങ്ത്തുള്ള ഒരു ഓക്സ് കേബിളാണ് നൽകിയിരിക്കുന്നത്. അതൊരു ഗുഡ് അഡ്വൻറ്റേജാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കിത് ഓഫർ പ്രൈസിനാണ് കിട്ടിയത്. അപ്പോൾ ഇതെനിക്ക് 600 രൂപ ആയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വില നോക്കിയപ്പോൾ 1000-ന് മുകളിലായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഓൺലൈനായിട്ട് ആയതുകൊണ്ട് തന്നെ വിലയിൽ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് നല്ലൊരു ഓഡിയോ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ബാസും അതുപോലെ തന്നെ നല്ലൊരു ട്രബിളും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ എൻ്റെ ചാനൽ ഒരുപാട് ആൾ കാണുന്നുണ്ട്, അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക.